ഹായ് ഗായ്സ് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് റിലീസായ എന്ന മൂവിയെക്കുറിച്ചാണ് പറയുന്നത് കോമഡിയും ഫാന്റസിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ചിത്രം വളരെ മികച്ചൊരു എന്റർടൈനറാണ് കൂടാതെ ചൂടൻ രംഗങ്ങളും മിതമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു സ്കൂളിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് കഥ തുടങ്ങുന്നത് സ്കൂളിലെ പ്രധാന ബുദ്ധിജീവിയും ഭാവിയിലെ സയന്റിസ്റ്റ് ആകാനും സാധ്യതയുള്ള നമ്മുടെ ഹീറോയെ കാണിച്ചുകൊണ്ടാണ് അവന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും സ്കൂളിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളായിരുന്നു എന്നാൽ കുറച്ചുനാളായി ഹീറോ വളരെ ഒരു ം നടത്തുന്ന തിരക്കിലായിരുന്നു കുറച്ച് എലിക്കുഞ്ഞുങ്ങളെ വച്ചായിരുന്നു അവന്റെ പരീക്ഷണം ഈ വരുന്നതാണ് ഹീറോയുടെ ചങ്ക് കൂട്ടുകാരൻ അവനെ കുറച്ച് കുസൃതി തരങ്ങളും ലേശം പടം പിടുത്തവും ഉണ്ടായിരുന്നു ലാബിലെ തിരക്കിനിടയിൽ ഹീറോയെ പലപ്പോഴും ഒന്ന് ആക്കാനായി കൂട്ടുകാരൻ അവനെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകുമായിരുന്നു അന്ന് അന്നവിടെ അവരുടെ സ്കൂളിൽ പ്ലേബാൾ മാച്ച് നടക്കുന്നതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ഹീറോയും ഫ്രണ്ടും പോകാനായി ഇറങ്ങി സ്റ്റേജിൽ സംസാരിക്കാനായി നിൽക്കുന്നതാണ് ഈ കഥയിലെ ഹീറോ തുടർന്ന് പ്രിൻസിപ്പാൾ വേദിയിലേക്ക് വന്ന് മത്സരിക്കാൻ പോകുന്നവരെയെല്ലാം ആശംസിക്കുന്നു ഹീറോയ്ക്ക് അവിടെ വന്ന ചേച്ചിമാരെയൊക്കെ കണ്ട് ആകെ മൂടുകയറുന്നതായി കാണിക്കുകയും ചെയ്തു തുടർന്ന് പരിപാടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ടിനെ അവന്റെ ഒരു ടീച്ചർ വന്ന് കണ്ട ശേഷം അവനോട് തന്റെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്ത് തരണമെന്ന് ആവശ്യപ്പെട്ട് അവനൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അതൊരു നല്ല അവസരമായി കണ്ട് അവൻ ടീച്ചറിന്റെ പല പോസിലുള്ള ഫോട്ടോസ് എടുക്കുന്നു പക്ഷേ അവർക്കിടയിലെ സ്ഥിരമായി അവിടെ ആ കുലസിത പ്രവൃത്തി അവരെ ചെറിയ പരിപാടിയിലേക്ക് നയിക്കുന്നു അങ്ങനെ പടം പിടുത്തം വിട്ട് അവൻ മറ്റു പലതും പിടിക്കാൻ തുടങ്ങി തുടർന്ന് ഉഗ്രൻ കളികൾ അവിടെ നടക്കുന്നു അടുത്ത സീനിൽ ലാബിൽ തന്റെ റിസർച്ചിന്റെ അവസാനഘട്ട പണിത്തിരക്കുകളിലായിരുന്നു ഹീറോ ഇടയ്ക്ക് ഹീറോയിൻ അവനെ ഇന്റർവ്യൂ ചെയ്യാനായി എത്തിയെങ്കിലും ഇപ്പോ അവനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ട് അവളെ പറഞ്ഞയക്കുന്നു തുടർന്ന് ഹീറോ ഒഴിച്ചു മാറ്റി വെച്ച ഒരു ദ്രാവകത്തിൽ ഹീറോയുടെ ഫ്രണ്ട് തമാശയ്ക്കായി കുടിച്ചുകൊണ്ടിരുന്ന ബിയറിൽ നിന്നും കുറച്ച് അതിലേക്ക് ഒഴിക്കുന്നു പെട്ടെന്ന് അതിൽ നിന്നും ഒരു റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഹീറോ ആ എലിക്കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നും ആ ദ്രാവകം കുറച്ചെടുത്ത് ടെസ്റ്റ് ചെയ്യാനായി ശ്രമിച്ചു ശേഷം സമയം കടന്നു പോവുകയും ആ എലികൾക്ക് കാന്തിക ശക്തി കിട്ടുകയും അവർ അത് ഉപയോഗിച്ച് ഭക്ഷണം അവരുടെ ഇരിപ്പിടത്ത് കൊണ്ടുവന്ന് കഴിക്കാനും തുടങ്ങി ഇതെങ്ങനെ സംഭവിച്ചു എന്നോർത്ത് ഹീറോ ആ എലിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് അതൊന്ന് പരീക്ഷിച്ചു നോക്കി അങ്ങനെ അവരുടെ കാന്തിക ശക്തിക്ക് എതിരായി ഹീറോ മാക്സിമം ബലം പ്രയോഗിച്ച് അവയെ തടയാൻ ശ്രമിച്ചതും നിയന്ത്രണം വിട്ട് ഹീറോയുടെ കൈകൾ അവിടെ വച്ചിരുന്ന ദ്രാവങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യുന്നു അതോടെ ഹീറോയുടെ ബോധവും നഷ്ടപ്പെട്ട് അവൻ നിലത്തേക്ക് വീണു കുറച്ച് സമയം കഴിഞ്ഞ് ബോധം വന്ന ശേഷം അവൻ വീട്ടിലേക്ക് പോയി അവന്റെ വല്ലാതെ ക്ഷീണിച്ചുള്ള വരവ് കണ്ട് അച്ഛനും അമ്മയും അവനെ സംശയമായി വെള്ളമടിച്ച് കിറങ്ങിയാണോ ഇവൻ വന്നതെന്ന് അവർക്ക് സംശയവുമായി അത് ചോദിക്കാനായി അവർ ഹീറോയുടെ റൂമിലേക്ക് പോകുന്നു പക്ഷേ അവൻ അവരോട് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും അവരെ പറഞ്ഞയച്ചു തുടർന്ന് ഹീറോ ഡോറിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതും ഡോറ് താനെ അടയുന്നു എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവന് അത്ഭുതമായി തുടർന്ന് രാവിലെ ഹീറോ സ്കൂളിലേക്ക് പോകുന്നു ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കാനെത്തി ആ സമയം ക്ലാസ്സിലെ സുന്ദരിക്കോതയായ ജെയിൻ എന്ന ഇവളെ ഹീറോ സൂക്ഷിച്ചു നോക്കി അവൾ ഹീറോയെ തിരിച്ചു നോക്കുന്നതായി അവനൊന്ന് സങ്കൽപ്പിച്ചു ഹീറോ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കണ്ട് ടീച്ചർ അവനെ കൈയ്യോടെ പൊക്കി പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടാനായി അവൻ തന്റെ ശ്രദ്ധ മുകളിലെ റാക്കിലിരിക്കുന്ന സാധനങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി ആ സമയം അതിലിരുന്ന സാധനങ്ങളെല്ലാം ടീച്ചറിന്റെ തലയിലേക്ക് വന്നു വീഴുന്നു അതോടെ തനിക്ക് കാന്തിക ശക്തി ലഭിച്ചുവെന്ന് അവന് ബോധ്യമായി തുടർന്ന് ക്ലാസ് കഴിഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി ആ സമയം ഹീറോയും അവന്റെ ഫ്രണ്ടും ചേർന്ന് ജെയിനെ കണ്ട് സംസാരിക്കാനായി അവളുടെ അടുത്തേക്ക് പോയി ഹീറോയുടെ ഫ്രണ്ടിന് അവളിൽ ഒരു കണ്ണുണ്ടായിരുന്നു പക്ഷെ ഹീറോയ്ക്ക് അവളുടെ എല്ലാം ഒന്ന് ശരിക്ക് കാണണമെന്ന് വല്ലാതെ ആഗ്രഹമായി തുടർന്ന് ഹീറോ അവളുടെ ഉടുപ്പിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി ആ സമയം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളുടെ ഉടുപ്പിന്റെ ബട്ടൺ എല്ലാം താനെ അരിഞ്ഞ് എല്ലാം അവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നു പെട്ടെന്ന് അവൾ ഉടുപ്പ് പിടിച്ച് നേരെയാക്കി ഹീറോയും ഫ്രണ്ടും എല്ലാം ഒരു മിന്നായം പോലെ കാണുന്നു തുടർന്ന് അവളുടെ കാമുകൻ അവിടെ എത്തി ഹീറോയും ഫ്രണ്ടിനെയും ഒന്ന് വിരട്ടിയ ശേഷം അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി സംഗതി എങ്ങനെ നടന്നുവെന്ന് ഹീറോയുടെ ഫ്രണ്ടിന് ആശ്ചര്യമായിരുന്നു എന്നാൽ ഹീറോ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയും ചെയ്തു തുടർന്ന് ഹീറോ നേരെ ലാബിലേക്ക് വച്ചു പിടിച്ചു അവിടെ അവൻ തന്റെ കഴിവുകളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങി അതിനായി ഓരോ സാധനങ്ങൾ അവൻ വായുവിൽ ഉയർത്താൻ തുടങ്ങി എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം ഹീറോയിൻ പുറത്തെ ജനലിൽ നിന്നും അകത്ത് ഹീറോ ചെയ്യുന്നതൊക്കെ കാണുകയാണ് അതോടെ ഹീറോയ്ക്ക് കിട്ടിയ കഴിവ് അവൾ തിരിച്ചറിഞ്ഞു അവൾ ഉടനെ തന്നെ ഹീറോയുടെ അടുത്തേക്ക് വച്ചു പിടിച്ചു ഈ സമയം ഹീറോയുടെ ചങ്കു കൂട്ടുകാരനും അവന് കിട്ടിയ കുറിച്ച് നേരിൽ കണ്ട് ബോധ്യപ്പെടുന്നു അവനും ഹീറോയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി എന്നാൽ അവർ രണ്ടുപേരോടും ഹീറോ എല്ലാം പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ നേരിൽ കണ്ടതോടെ അവന് പിന്നെ ഒന്നും ഒളിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഹീറോ അന്ന് പരീക്ഷണത്തിന്റെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞു എന്തായാലും ഹീറോയ്ക്ക് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതിൽ ഹീറോയിനും ഫ്രണ്ടിനും വളരെയധികം സന്തോഷമാകുന്നു അന്ന് രാത്രി വീട്ടിൽ പോയ ഹീറോ അവന്റെ റൂമിലെ വസ്തുക്കളിലും ആ പരീക്ഷണങ്ങൾ നടത്തി നോക്കി എല്ലാത്തിലും അവൻ ഹാപ്പി ആകുന്നു പക്ഷെ വീട്ടുകാർക്ക് മുന്നിൽ അവൻ അതൊക്കെ മറച്ചു പിടിക്കുകയും ചെയ്തു അടുത്ത സീനിൽ ലാബിൽ വച്ച് ഹീറോയിൻ അവനെ ഇന്റർവ്യൂ ചെയ്യുന്നു അവന്റെ കഴിവുകൾ ഏതെല്ലാം വസ്തുക്കളിൽ സക്സസ് എന്ന് അവൾ ടെസ്റ്റ് ചെയ്തു നോക്കി തുടർന്ന് ഹീറോയുടെ ഫ്രണ്ട് അവിടേക്ക് വരുന്നു വരാൻ പോകുന്ന ബാൾ ഗെയിമിൽ നിന്റെ ഈ കഴിവ് വെച്ച് നീ നമ്മുടെ ടീമിനെ ജയിപ്പിക്കണമെന്ന് ഫ്രണ്ട് ഹീറോയോട് പറഞ്ഞു ഹീറോ അക്കാര്യം ഏറ്റു എന്ന് അവനോടും പറഞ്ഞു പക്ഷെ ഹീറോയിനെ ഇങ്ങനെ കഴിവ് ദുരുപയോഗം ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു എങ്കിലും ബാൾഗെയിമിൽ ഹീറോ അവന്റെ ശക്തി ഉപയോഗിച്ച് വിദഗ്ധമായും തമാശ കളിച്ചുമൊക്കെ അവന്റെ ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് നയിച്ച ആ ടീം വിജയിച്ചതോടെ ജെയിന് ഹീറോയുടെ ഫ്രണ്ടിനോട് ഒരു താല്പര്യമൊക്കെ തുടങ്ങി പക്ഷെ അവളുടെ കാമുകൻ ഒരിടങ്ങേറായി നിൽക്കുന്നു അടുത്ത സീനിൽ ഹീറോയുടെ ലാബിലേക്ക് അവന്റെ ഉടക്ക് ടീച്ചർ അനുവാദമില്ലാതെ കയറി കൂടുകയും ഹീറോ തന്റെ റിസർച്ചിനായി അവിടെ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ച ഒരു കഞ്ചാവ് ചെടിയും അവർ അവിടെ വെച്ച് കണ്ടെത്തുന്നു അത് കണ്ട ടീച്ചർ നേരെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പോയി വിവരം പറഞ്ഞ് അയാളെ കൂട്ടി ലാബിലേക്ക് പോരുന്നു പക്ഷെ ഈ സമയം കൊണ്ട് ഹീറോയും ഹീറോയിനും ചേർന്ന് സാധനം അവിടെ നിന്ന് മാറ്റി നശിപ്പിക്കുന്നു ശേഷം പ്രിൻസിപ്പാളിനെയും കൊണ്ട് വന്ന ടീച്ചർ പ്ലിംഗ് അടിച്ച അവസ്ഥയിലാകുന്നു അടുത്ത ദിവസം സ്കൂളിൽ നിന്നും എല്ലാവരും ടൂർ പോകുന്നു ഹീറോയും ഫ്രണ്ടും ഹീറോയിനും എല്ലാ റൈഡിലും കയറി ശരിക്കും എൻജോയ് ചെയ്തു തുടർന്ന് ചില ഗെയിംസ് കളിക്കാനായി അവിടെ ജെയിനും അവളുടെ കാമൂന് നിൽക്കുന്നത് കണ്ട് ഹീറോയുടെ ഫ്രണ്ട് ഒന്ന് ഷൈൻ ചെയ്യാനായി അവിടേക്ക് പോകുന്നു ശേഷം അവളുടെ മുന്നിൽ എല്ലാ ഗെയിമും ജയിക്കാനായി ഹീറോയോട് ഫ്രണ്ട് സഹായം ചോദിച്ചു ഹീറോ അവനെ മനസ്സറിഞ്ഞ് സഹായിക്കുകയും ചെയ്തു അങ്ങനെ ജയിന് ഹീറോയുടെ ഫ്രണ്ടിനോട് ഇഷ്ടവും ചെറിയ പ്രണയവുമൊക്കെ തോന്നി തുടങ്ങി പക്ഷേ ഇടങ്ങേറായി നിൽക്കുന്ന അവളുടെ കാമുകനായിരുന്നു അവന്റെ അപ്പോഴത്തെ പ്രശ്നം തുടർന്ന് കാമുകനേട്ട് നല്ല ചിമിട്ടൻ പണി കൊടുക്കാനായി ഹീറോ തീരുമാനിച്ചു അങ്ങനെ കാമുകനെ ശരിക്കുമൊന്ന് വട്ടം കറക്കി ഹീറോ അവനെ ആ പരിസരത്തു നിന്നും ഓടിച്ചു വിട്ടു എന്നാൽ തന്നെ തനിച്ചാക്കിയിട്ട് പോയ കാമുകനോട് ജയിനിനെ കലിപ്പായി ആ സമയം ഹീറോയുടെ ഫ്രണ്ട് അവൾക്ക് കമ്പനിയായി കൂടെ എത്തി ഇതിനിടയിൽ ഒരു ഗ്യാങ് വന്ന് ീറോയെയും അവന്റെ ചങ്ങാതിമാരെയും വിരട്ടാനും ഇടയാനും ശ്രമിച്ചു പക്ഷേ ഹീറോ അവന്റെ ശക്തികൾ പുറത്തെടുത്ത് എല്ലാവരെയും ഒതുക്കി അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ട് അവളെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി അവർ കുറച്ചുനേരം വികാരഭരിതമായി സംസാരിച്ചിരുന്ന് ഒടുവിൽ കാര്യപരിപാടിയിലേക്ക് ഏർപ്പെടുന്നു അങ്ങനെ അവിടെ അവരുടെ ആദ്യ സംഗമം അരങ്ങേറി ഇതേ സമയം ഹീറോയിനുമായി പുറത്തുപോയി ഹീറോ ഫുഡ് കഴിക്കുന്നു ആ അവസരത്തിൽ ഹീറോയിൻ അവനോട് തോന്നിയ പ്രണയം പറയാൻ അവൾ ശ്രമിച്ചു അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഹീറോ അവളുമായി കൂടുതൽ ക്ലോസ് ും തുടങ്ങി രണ്ടുപേരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പലതവണ ഒന്നിക്കുന്നു ഒടുവിൽ ഹീറോയുടെ ലാബിൽ വച്ച് അവർ ആരും അറിയാതെ കളിച്ചു മറിയാനും തുടങ്ങി അന്നവിടെ തകൃതിയായി പരിപാടികൾ അവർക്കിടയിൽ അരങ്ങേറുന്നു അടുത്ത ദിവസം ഹീറോയുടെ കഴിവ് ഉപയോഗിച്ച് ചൂതാട്ടം നടത്തി പൈസ തട്ടാനായി ഫ്രണ്ട് അവനോട് ഒരു ഐഡിയ മുന്നോട്ട് വച്ചു പക്ഷെ ഇക്കാര്യം പറഞ്ഞ് ഹീറോയിൻ അവനോട് വഴക്കിടുന്നു ഇതുപോലുള്ള കാര്യങ്ങൾക്കായി കഴിവിനെ ദുരുപയോഗം ചെയ്യുന്നതിൽ അവൾ ഹീറോയെ എതിർക്കുന്നു ഹീറോ വീണ്ടും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടും അവൾ വിടെ നിന്നും പോകുന്നു പക്ഷെ ഫ്രണ്ടിന് വാക്കുകൊടുത്ത ഹീറോ ഇഷ്ടമില്ലാതെയാണെങ്കിലും അവനോടൊപ്പം ആ ചൂതാട്ടത്തിന് പോകേണ്ടി വരുന്നു തുടർന്ന് അവർ രാത്രി ഒരു ക്ലബിൽ എത്തി കളി തുടങ്ങി ഫ്രണ്ടിന് ആവശ്യത്തിൽ കൂടുതൽ പണം നേടിക്കൊടുത്ത ഹീറോ മതി ഇനി നമുക്ക് തിരികെ പോകാമെന്ന് അവനോട് എത്ര പറഞ്ഞിട്ടും ഫ്രണ്ട് പിന്മാറിയില്ല ഹീറോയിൻ പിണങ്ങിപ്പോയതിൽ ഹീറോ ആകെ അസ്വസ്ഥനായിരുന്നു അതിനാൽ അവൻ ഇനിയും ഫ്രണ്ടിന് വേണ്ടി അത് ചെയ്യാൻ താൽപര്യം ഇല്ലാത്തതിനാൽ കളി അലങ്കോലമാക്കിയിട്ട് ഹീറോ അവിടെ നിന്നും തടി തപ്പുന്നു അതോടെ ഫ്രണ്ട് ഹീറോയോട് പിണക്കത്തിലായി തിരികെ പോയ ഹീറോ അന്ന് രാത്രി മുഴുവൻ ഹീറോയിനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾ കോൾ എടുത്തില്ല അതിൽ നിരാശനായ അവൻ അന്ന് നന്നായി മദ്യപിച്ച് കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ ഹീറോ അവളുടെ അടുത്തേക്ക് നേരിട്ട് പോയി അവളോട് സോറി പറഞ്ഞ് ആ പിണക്കം മാറ്റി അതോടെ അവർക്കിടയിലെ പ്രശ്നം സോൾവ് ആകുന്നു തുടർന്ന് അന്ന് രാത്രി ഒരു വലിയ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും വന്നെത്തി അവിടെ ഹീറോയുടെ ഫ്രണ്ട് അവന്റെ ഇഷ്ടനായികയായ ജയിനെ തന്റെ ഒപ്പം ഡാൻസ് ചെയ്യാനായി ക്ഷണിച്ചു ശേഷം അവർ ഡാൻസ് ചെയ്തു പക്ഷെ അവളുടെ കാമുകനത് തീരെ ഇഷ്ടമായില്ല ഇതേ സമയം ഹീറോയും ഹീറോയിനും അവിടെ വന്നെത്തി അവിടെ വെച്ച് അവർ വീണ്ടും പ്രണയം പറഞ്ഞെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്യാനും തുടങ്ങി തുടർന്ന് ജെയിനിന്റെ കാമുകൻ ഹീറോയുടെ ഫ്രണ്ടിനെ വിരട്ടുകയും അവനെ അവിടെ വച്ച് തല്ലി പരുവമാക്കുകയും ചെയ്തു ഇത് കാണുന്ന ഹീറോ തന്റെ ഫ്രണ്ടിനെ ഉപദ്രവിച്ചത് കണ്ട് അവന്റെ കാമുകിയായ ജയിനിന്റെ ഉടുപ്പിനെ കാറ്റത്ത് പറത്തിവിട്ടു എല്ലാവരും ആ സീൻ കണ്ട് കോരിത്തരിക്കുന്നു ഫ്രണ്ട് ഉടനെ ഓടി ഹീറോയുടെ പോയി അവരുടെ പിണക്കം മാറ്റി ശേഷം കാമുകിയെ ഈ കോലത്തിൽ ആക്കിയ ഹീറോയെ തല്ലാനായി അവൻ പാഞ്ഞെത്തി പിന്നെ ഒന്നും ആലോചിക്കാതെ ഹീറോ അവന്റെ സർവശക്തിയും എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി പക്ഷെ അതോടെ പാർട്ടിയിൽ പങ്കെടുക്കാമെന്ന എല്ലാവർക്കും പണി കിട്ടുന്നു ഹീറോയുടെ ശക്തിയിൽ അവിടെ വൻ കാറ്റ് വീശുകയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും എല്ലാം തുണികൾ കാറ്റത്ത് പാറി പോവുകയും ചെയ്യുന്നു ഒടുവിൽ അവിടെ ഒരു ഫ്രീ ഷോ തന്നെ നടക്കുന്നു എല്ലാവരും ചിതറിയും ഒക്കെ ഓടാനും തുടങ്ങി പാർട്ടി മൊത്തത്തിൽ ചലകുളവുമാകുന്നു എന്നാൽ അതിനിടയിൽ ഹീറോയുടെ ആ ശക്തി നഷ്ടപ്പെടുകയും അവന്റെ കഴിവുകൾ പൂർണ്ണമായും വിട്ടുമാറുകയും ചെയ്യുന്നു തുടർന്ന് എന്ത് നടന്നുവെന്നും അവസാന നിമിഷങ്ങളിലെ രസകരമായ സംഭവങ്ങളും ട്വിസ്റ്റുകളും അറിയാനായി നിങ്ങൾ ഈ ചിത്രം തീർച്ചയായും കണ്ടു തന്നെ ആസ്വദിക്കുന്നു ൂ സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഈ സിനിമ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലഭിക്കാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ